നമസ്കാരം. ലഡാക്കിലെ ചൈനീസ് അതിർത്തിയിൽ ചൈന അവരുടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രകോപനം തുടരുകയാണ്. കഴിഞ്ഞ ജൂൺ 24-ാം തീയതിയാണ് ഇത്തരത്തിലുള്ള ആദ്യ പ്രകോപനം ഉണ്ടായത് എന്നാണ് വ്യോമസേന നൽകുന്ന റിപ്പോർട്ടുകൾ. ചൈന അവരുടെ J-11 എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ലൈൻ ഓഫ് കൺട്രോൾ അഥവാ നിയന്ത്രണ രേഖയ്ക്ക് അടുത്തുകൂടി പ്രകോപനമുണ്ടാക്കും വിധം യുദ്ധവിമാനം പറപ്പിക്കുന്നു. ഇത് നിരന്തരം തുടരുകയാണ്. ജൂൺ 24-ന് ശേഷം നിരന്തരം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയും യുദ്ധവിമാനങ്ങളെ ചൈനീസ് യുദ്ധവിമാനങ്ങളുടെ ഈ പ്രകോപനത്തിന് മറുപടിയെന്നോണം കൃത്യമായ മറുപടി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നൽകുന്നുണ്ട്. പക്ഷേ ഈ അതിർത്തിയിൽ എന്തുകൊണ്ടാണ് ഈ ചൈനയുടെ പ്രകോപനം? എങ്ങനെയാണ് ചൈന പ്രകോപനം സൃഷ്ടിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ, ഒരു രാജ്യത്തിൻ്റെ നിയന്ത്രണ രേഖയ്ക്കോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര അതിർത്തിക്കോ 10 കിലോമീറ്റർ അകലം പാലിച്ചു മാത്രമേ സാധാരണഗതിയിൽ യുദ്ധമില്ലാത്ത സാഹചര്യത്തിൽ യുദ്ധവിമാനങ്ങൾ പറപ്പിക്കുകയുള്ളൂ. അതിർത്തിയുടെ 10 കിലോമീറ്ററിനകത്തേക്ക് രാജ്യങ്ങൾ യുദ്ധവിമാനം പറപ്പിച്ചു കഴിഞ്ഞാൽ അത് മറ്റ് രാജ്യങ്ങൾ, അതായത് അടുത്ത രാജ്യങ്ങൾക്കുള്ള പ്രകോപനമാണ്. അത് അങ്ങനെ സാധാരണഗതിയിൽ ഒരു രാജ്യവും ചെയ്യാറില്ല. പക്ഷേ ചൈന കുറച്ച് നാളായി, ഈ കഴിഞ്ഞ ജൂൺ 24 മുതൽ ഇന്ത്യയുടെ ലഡാക്ക് അതിർത്തിയിൽ അത്തരത്തിൽ നിരന്തരം യുദ്ധവിമാനങ്ങൾ 10 കിലോമീറ്റർ ഉള്ളിൽ യുദ്ധവിമാനങ്ങൾ പറത്തുന്നുണ്ട്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയുടെ 10 കിലോമീറ്റർ അപ്പുറവും ഇപ്പുറവും കോൺഫിഡൻസ് ബിൽഡിംഗ് മാനേജർ ലൈനാണ്. ഈ മേഖലയിലേക്ക് സാധാരണഗതിയിൽ യുദ്ധവിമാനങ്ങൾ വരാറില്ല. ചൈന അവരുടെ യുദ്ധവിമാനങ്ങൾ J-11 പോലുള്ള യുദ്ധവിമാനങ്ങൾ നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്തുകൂടി പറപ്പിക്കുന്നു എന്നതാണ് ഇന്ത്യയുടെ വ്യോമസേന അധികൃതർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ ഇവിടെ മിറാഷ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, മിഗ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന് ശക്തമായ തിരിച്ചടി നൽകുകയാണ്. ഇത്തരം യുദ്ധവിമാനങ്ങളെ അതിർത്തിയിൽ നിന്ന് ഉടൻ തന്നെ തുരത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് ചൈന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അതിർത്തിയിൽ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അവരെ ഈ പ്രവൃത്തിക്ക് പിന്നിൽ എന്ന് പരിശോധിച്ചാൽ, ഇന്ത്യ അവരുടെ ചൈനീസ് അതിർത്തിയിൽ വലിയ രീതിയിൽ അടിസ്ഥാന സൗകര്യ വികസനം നിർമ്മിക്കുന്നു. അതായത് റോഡുകൾ നിർമ്മിക്കുന്നു, പാലങ്ങൾ നിർമ്മിക്കുന്നു. അതിവേഗം സൈന്യത്തിനും അതുപോലെ തന്നെ സിവിലിയൻ ആവശ്യങ്ങൾക്കുമായി അതിർത്തിയിലൂടെ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പണ്ട് കാലങ്ങളിൽ, അതായത് 2014 മുന്നേ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യ ചെയ്താൽ ചൈന ശക്തമായി പ്രതികരിക്കും, ചൈന അതിന് താക്കീത് നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ പണി നിർത്തിവെക്കുന്ന ഒരു നയമാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. പരമാവധി ചൈനയെ പ്രകോപിപ്പിക്കാതെ ഇന്ത്യ നോക്കിയിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ കീഴിൽ ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ വൻതോതിൽ നടക്കുന്നുണ്ട്. ചൈന ഇത് സംബന്ധിക്കുന്ന എതിർപ്പ് അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ പരമാധികാരം ഉപയോഗിച്ചതുകൊണ്ട് തന്നെ അതിർത്തിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നു. ഇതിൽ ചൈന അസ്വസ്ഥരാണ്. ഇതുമാത്രമല്ല, വ്യോമസേനയുടെ ക്യാപ്പബിലിറ്റി, വലിയ അത്യാധുനികമില്ലാത്ത ആയുധങ്ങളും വ്യോമ യുദ്ധവിമാനങ്ങളുമാണ് ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യ ഇതിനു മുന്നേ ഉപയോഗിച്ചിരുന്നതെങ്കിൽ അതിനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. MiG-29, Mirage 2000 പോലുള്ള യുദ്ധവിമാനങ്ങൾ, പ്രത്യേകിച്ചും ഈ റാഫേലിൻ്റെ വരവോടുകൂടി ചൈനീസ് അതിർത്തിയിലേക്ക് റാഫേലിനെ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള തരത്തിൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നു. ഇത് ചൈനയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിർത്തിക്കിപ്പുറത്ത് ഇന്ത്യയുടെ പ്രതിരോധ ഒരുക്കങ്ങൾ പരിശോധിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അതിർത്തിയോട് ചേർന്ന്, നിയന്ത്രണ രേഖയോട് ചേർന്ന് ചൈനയുടെ യുദ്ധവിമാനങ്ങൾ ഇത്തരത്തിലുള്ള നിരീക്ഷണ പറക്കലുകൾ നടത്തുന്നത്. ഇത് ഇന്ത്യയെ പ്രകോപിപ്പിക്കലാണ്, അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് തന്നെ അതിർത്തി നിയന്ത്രണ രേഖയ്ക്കടുത്തേക്ക് 10 കിലോമീറ്റർ കടന്ന് ഈ CBM ലൈൻ കടന്ന് തന്നെ വരുമ്പോൾ, യുദ്ധവിമാനങ്ങൾ വരുമ്പോൾ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ യുദ്ധവിമാനങ്ങൾ ചൈനീസ് വിമാനത്തെ തുരത്തുന്നു. ഇതാണ് അതിർത്തിയിൽ നടക്കുന്ന പ്രകോപനം. എന്തായാലും ചൈനയെ ശക്തമായ താക്കീത് നൽകി
നിലയ്ക്ക് നിർത്താൻ ഇന്ന് ഇന്ത്യയ്ക്ക് സാധിക്കുന്നു. ചൈനീസ് മേഖലകളിൽ ചൈന പിടിച്ചടക്കിയ മേഖലകളിൽ നിന്നുള്ള പിന്മാറ്റം ഉറപ്പുവരുത്താതെ ചർച്ച സാധ്യമല്ല എന്ന് അറിയിക്കുന്നു. പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക സംസ്ഥാന പദവി എടുത്തു കളഞ്ഞുകൊണ്ട് ഇതിനെ ലഡാക്കിനെയും കാശ്മീരിനെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചതിന് ശേഷം ചൈന വളരെയധികം അസ്വസ്ഥമാണ്. കാരണം പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൻ്റെ കുറച്ചു ഭാഗം പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അവിടെ ചൈന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇത് ആദ്യം മുതൽ തന്നെ ഇന്ത്യ എതിർത്തു വരുന്നതാണ്. പക്ഷേ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ പിടിച്ചടക്കുമെന്ന് ഇന്ത്യ പറയുമ്പോൾ ഇന്ന് പാകിസ്ഥാൻ്റെ കയ്യിലുള്ള കാശ്മീരും അതോടൊപ്പം പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറിയ അക്സായി ചിൻ ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങളെയാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈന അക്കാര്യത്തിൽ ഭീതി പൂണ്ട് പരിഭ്രാന്തിയിലാണ് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഇത്തരം അസ്വസ്ഥതകളാണ്, ഇത്തരം കാര്യങ്ങളാണ് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ മുന്നേറ്റമാണ് ചൈനയെ അസ്വസ്ഥമാക്കുന്നത്. ചൈന സത്യത്തിൽ അതിർത്തിയിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ പരിഭ്രാന്തരാണ്. അതുകൊണ്ടാണ് ഈ ചൈനീസ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഈ കാണുന്നത് പോലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നത്. അത് ഇന്ത്യ തക്കതായ മറുപടിയും നൽകുന്നുണ്ട്. പക്ഷേ പ്രതിരോധമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു, തീർച്ചയായും പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഞങ്ങൾ തിരിച്ചു പിടിക്കും. പാകിസ്ഥാന് മാത്രമല്ല ചൈനയ്ക്കുമെതിരെ ശക്തമായ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം രാജ്യരക്ഷാമന്ത്രി നൽകിക്കഴിഞ്ഞു. എന്തായാലും ചൈനയുടെ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യൻ സേന സുസജ്ജമാണ് എന്നതാണ് അതിർത്തിയിൽ നിന്നുള്ള സുപ്രധാനമായ വാർത്ത. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.